സ്വാഗതം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ചോദ്യോത്തരവേള വേള ഒഴിവാക്കിയ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു കോവിഡ് വ്യാപനം ചൂണ്ടിക്കാട്ടി രാജ്യസഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വിജ്ഞാപനമാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് സമ്മേളനത്തിൽ ഇത്തവണ ചോദ്യോത്തരവേളയോ സ്വകാര്യ ബില്ലുകളോ പ്രമേയങ്ങളോ ഉണ്ടാകില്ലെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു അതേസമയം ശൂന്യവേള ഉൾപ്പെടെയുള്ള മറ്റു സഭാ നടപടികൾ തുടരുമെന്നും വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട് ഇതിനെതിരെയാണ് പ്രതിപക്ഷം രംഗത്തുവന്നത് ചോദ്യോത്തരവേളയും സ്വകാര്യ ബില്ലുകളും ഒഴിവാക്കിയതിനെ പ്രതിപക്ഷം രൂക്ഷമായി വിമർശിക്കുന്നു പാർലമെന്റിനെ ഒരു നോട്ടീസ് ബോർഡിലേക്ക് ചുരുക്കി ഭൂരിപക്ഷം ഉപയോഗിച്ച് റബ്ബർ സ്റ്റാമ്പാക്കി മാറ്റിയെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ വിമർശിച്ചു ജനാധിപത്യത്തെയും വിയോജിപ്പിനെയും തടസ്സപ്പെടുത്താൻ പാർലമെന്റ് സമ്മേളനം നീട്ടിവെക്കുമെന്ന് നാലു മാസങ്ങൾക്ക് മുമ്പ് താൻ പറഞ്ഞിരുന്നതായും തരൂർ ട്വീറ്റ് ചെയ്തു സർക്കാരിനെ ചോദ്യം ചെയ്യാമെന്നതാണ് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രാണവായു എന്നാൽ ഈ സർക്കാർ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിനെ വെറും റബ്ബർ സ്റ്റാമ്പാക്കി നോട്ടീസ് ബോർഡിലേക്ക് ചുരുക്കുകയാണെന്നും തരൂർ പറയുന്നു ചോദ്യോത്തരവേള ഒഴിവാക്കിയത് ജനാധിപത്യത്തെ കൊലപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡറക് ഒബ്രിയൻ വിമർശിച്ചു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അംഗങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കരുതെന്ന് ലോക്സഭാ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി സ്പീക്കർ ഓം ബിർളയോട് ആവശ്യപ്പെട്ടിരുന്നു സെപ്റ്റംബർ പതിനാല് മുതൽ ഒക്ടോബർ ഒന്ന് വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നടക്കുക ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്